കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപണം. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് LDF നേതാക്കൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരട് വാർഡ് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെയാണ് ഇടതുമുന്നണി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കരട് വാർഡ് വിഭജനം അശാസ്ത്രീയവും തെറ്റുകളുടെ കൂമ്പാരവുമാണെന്ന് LDF നേതാക്കൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർദ്ദിഷ്ട വാർഡൊന്നിൽ അതിർത്തി പ്രകാരം വരേണ്ട 133A മുതൽ 133F വരെയുള്ള വീടുകൾ വാർഡ് രണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള രണ്ടാം വാർഡിലെ 399 മുതൽ 401B വരെയുള്ള വീടുകൾ ഒരു വാർഡുകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ആകെ വീടുകളുടെ എണ്ണവും തെറ്റാണ്. വാർഡ് നിർദ്ദിഷ്ട 4 അതിർത്തിക്കുള്ളിൽപ്പെടാത്ത 156 മുതൽ 164 വരെയുള്ള നമ്പറുകൾ വാർഡിന് പുറത്തുള്ളതാണ്. 4 വാർഡിൻ്റെ തെക്കേ അതിർത്തി പ്ലാനിൽ കാണിച്ചതും വിഭജനരേഖയിലെ അതിരും വ്യത്യസ്തമാണ്. 6 വാർഡിൽ നിന്നും മലയുടെ അങ്ങേച്ചേരിവിലുള്ള 299 മുതൽ 309 വരെയും 311 മുതൽ 312C വരെയും 315, 320, 321, 428 മുതൽ 435B വരെയുള്ള വീടുകളും ഉൾപ്പെടുത്തി. ഭൂമിശാസ്ത്രപരമായി ഇത് ശരിയല്ല. പ്രകൃതിദത്ത അതിർത്തി പ്രകാരം 6 വാർഡിൽ നിലനിർത്തേണ്ടവയാണ് വീടുകളെന്നും LDF നേതാക്കൾ പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കരട് വാർഡ് വിഭജനത്തിൻ്റെ രേഖ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളത് പരിശോധിച്ചപ്പോൾ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ആ വാർഡ് വിഭജനം നടത്തിയതെന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ടുള്ള രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. 16 വാർഡ് ഉണ്ടായിരുന്നത് 19 വാർഡാണ് ആയത്. 3 വാർഡ് വർദ്ധിച്ചിട്ടുണ്ട്. ആ 3 വാർഡുകളുടെയും അതിർത്തി നിർണയിച്ചതിലും അതുപോലെ തന്നെ അതിലെ ഉൾപ്പെടുത്തിയ കെട്ടിടങ്ങളുടെയും വാസഗൃഹങ്ങളുടെയും എണ്ണം ഉൾപ്പെടുത്തിയതിലുമെല്ലാം വലിയ തോതിൽ വ്യത്യാസവും മാറ്റവും കാണുന്നുണ്ട്. നിലവിലുള്ള 3 വാർഡിലെ 146B മുതൽ 155A വരെയുള്ള വീടുകൾ നിർദ്ദിഷ്ട 4 വാർഡിലും 9 ചേർത്തിയിട്ടുണ്ട്. നിലവിലുള്ള 8 വാർഡിലെ 223 മുതൽ 236A വരെയുള്ള വീടുകൾ മാപ്പ് പ്രകാരം നിർദ്ദിഷ്ട 10 വാർഡിലാണ് വരേണ്ടത്. എന്നാൽ 9 ഉൾപ്പെടുത്തിയത്. മാപ്പും അതിർത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി തെറ്റുകളാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കടന്നുകൂടിയിട്ടുള്ളത്. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണ് തികച്ചും അശാസ്ത്രീയമായി വാർഡ് വിഭജനത്തിൻ്റെ കരട് ഉണ്ടാക്കിയിട്ടുള്ളത്. സെക്രട്ടറിയുടെ ഈ നിലപാടിനെതിരെയാണ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുന്നത്. അത് ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തതാവാനേ വഴിയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനം തള്ളിക്കളഞ്ഞ് ശാസ്ത്രീയമായ രീതിയിൽ ഈ വാർഡ് വിഭജനം നടത്തണം എന്നാവശ്യപ്പെട്ട് ഒരു ധർണാസമരം നാളെ രാവിലെ 10 മണിക്ക് കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ ജോണി എടശ്ശേരി, കരീം കൊടിയത്തൂർ, ഗുലാം ഹുസൈൻ കുളക്കാടൻ, VK അബൂബക്കർ, CTC അബ്ദുള്ള, VV നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.